പിണറായി സർക്കാരിന്റെ രണ്ടാം വാർഷികത്തിന്റെ ഭാഗമായി LDF തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുക്കത്ത് റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. സമ്മേളനം CPM ജില്ലാ സെക്രട്ടറി പി മോഹൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാം വാർഷികത്തിന്റെ ഭാഗമായാണ് LDF തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കത്ത് റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി മുക്കം നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. റാലിയിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. പൊതുസമ്മേളനം CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. 2021 മെയ് 20 നമ്മുടെ ഗവൺമെന്റ് തുടർഭരണം ലഭിച്ച് വീണ്ടും അധികാരത്തിൽ വന്ന ആദ്യ ദിവസം തന്നെ ഗവൺമെന്റ് ആദ്യം കൈക്കൊണ്ട തീരുമാനം സമൂഹത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന അതിദരിദ്രരായ കുടുംബങ്ങളെ സംബന്ധിച്ച് സർവേ നടത്തി അത്തരം കുടുംബങ്ങളെ കണ്ടെത്തും, അവരെ കൈപിടിച്ചുയർത്തുമെന്നതാണ്. 64,006 അതിദരിദ്ര കുടുംബങ്ങളെ സർവേയിലൂടെ കണ്ടെത്തി. ആ കുടുംബങ്ങളെ മുഴുവൻ 64,006 അതിദരിദ്ര കുടുംബങ്ങളെ നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇങ്ങോട്ട് ദത്തെടുത്തു. അവരുടെ എല്ലാ കാര്യങ്ങളും, ഭൂമി, വീട്, അവരുടെ മറ്റെല്ലാ സൗകര്യങ്ങളും, പഠനം, ആരോഗ്യം എല്ലാം ഗവൺമെന്റ് ഏറ്റെടുത്തു. ലിൻഡോ ജോസഫ് MLA അധ്യക്ഷനായി. LDF നേതാക്കളായ ജോർജൻ തോമസ്, PK കണ്ണൻ, മുക്കം മുഹമ്മദ്, PM തോമസ്, മാത്യു ചെമ്പോട്ടിക്കൽ, സാലി കൂടത്തായി, TK നാസർ, ഗോൾഡൻ ബഷീർ, V വസീഫ് തുടങ്ങിയവർ സംസാരിച്ചു. LDF മണ്ഡലം കൺവീനർ T വിശ്വനാഥൻ, CPM ഏരിയ സെക്രട്ടറി VK വിനോദ്, ഇളമന ഹരിദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം.